മൈക്രോസോഫ്റ്റ് എക്സൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും MS Excel എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് അവൈലബിൾ ആണ്. MS Excel ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതുകൊണ്ട് ഇനി ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് എങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യമായി ഞാൻ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് കാണാൻ പറ്റും, അതിൽ പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് കുറച്ച് കള്ളികൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. കള്ളികൾ ഉണ്ടാക്കുകയാണ് നമ്മൾ, ഓക്കെ, പട്ടിക ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ 3 സെല്ലുകൾ മാത്രം സെലക്ട് ചെയ്യുന്നു. ഇത് ഞാനിവിടെ ഈ 10 ഷെല്ല് വരെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ബോട്ടം സൈഡ് താഴെ കാണുന്ന റൈറ്റിൽ കാണുന്ന ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഹോം എന്ന് കാണാം. അതിന് താഴെ ബോർഡേഴ്സ്, ഈ ബോർഡേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ എല്ലാ ഔട്ട്ലൈനും കവർ ചെയ്യുന്ന ഫസ്റ്റ് കാണുന്ന ബോർഡർ സ്റ്റൈലാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു കള്ളി വന്നിട്ടുണ്ട്. ഇനി ഞാനതിൽ ചില കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായി കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. മാർക്ക്, സോറി, സബ്ജക്റ്റ്, മാർക്ക്, ഗ്രേഡ്, ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇനി സബ്ജക്ട്സ് കൊടുക്കുകയാണ്. സയൻസ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി മാത്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇംഗ്ലീഷ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ ഹിന്ദി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഈ 4 ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാനിവിടെ മാർക്ക് 40 എന്ന് കൊടുക്കുന്നു. ഗ്രേഡ് 9 എന്ന് കൊടുക്കുന്നു. മാത്സ് 45, ഗ്രേഡ് 10 എന്ന് കൊടുക്കുന്നു. ഇവിടെ ഞാൻ ഇംഗ്ലീഷിൽ 38 എന്ന് കൊടുക്കുന്നു. ഗ്രേഡ് 8 എന്ന് കൊടുക്കുന്നു. ഹിന്ദി 50 എന്ന് കൊടുക്കുന്നു. ഗ്രേഡ് 10 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു പട്ടിക ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ മാർക്കിന് സെപ്പറേറ്റ് ആയിട്ടും ഗ്രേഡിന് സെപ്പറേറ്റ് ആയിട്ടും എങ്ങനെ കൂട്ടി തുക കാണാമെന്ന് നോക്കാം. ഞാനിവിടെ ഈ കള്ളിയിൽ ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഈ 40 മുതൽ ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ താഴെ അതിൻ്റെ സം വന്നിട്ടുണ്ട്. ഇവിടെ സം എന്ന് കാണാം. ആ സമ്മിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് കോപ്പി ആയിട്ടുണ്ട്. ഇനി ടോട്ടൽ എന്നുള്ളടുത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പേസ്റ്റായി. ഓക്കെ, മഞ്ഞ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ അത് പേസ്റ്റായി മാറി. അതേപോലെ അടുത്തതും അതേപോലെ ചെയ്യാൻ പറ്റും. ഒന്നുകൂടി നോക്കുക. സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ സം എന്ന് വരുന്നു. ഇവിടെ ഞാൻ കൂടി പ്രസ് ചെയ്യുന്നു. ഈ മഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇത്രേ പണിയുള്ളൂ കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം.